പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, സമർപ്പണ പ്രാർത്ഥന എന്ന ശുശ്രൂഷ 41-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി രണ്ട് ദിവസം കൂടി ശുശ്രൂഷയുള്ളൂ. വളരെ സ്നേഹത്തോടെ നിങ്ങളെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനിയുള്ള ഈ രണ്ട് ദിവസങ്ങൾ കൂടുതൽ കൃപയോടെ, പ്രാർത്ഥനയോടെ, ആത്മാർത്ഥതയോടെ നിങ്ങൾ പങ്കെടുക്കണമെന്ന് നിങ്ങളെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഈ വരുന്ന 19 മുതൽ 22 വരെ നടക്കുന്ന വോക്ക് വിത്ത് ജീസസ് എന്ന യുവജന ധ്യാനത്തിലേക്ക് 8-ാം ക്ലാസ്, അതിന് മുകളിലുള്ള എല്ലാ പ്രിയപ്പെട്ട യുവതി യുവാക്കളെയും ബ്രദർ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം തന്നെ 23 മുതൽ 26 വരെ നടക്കുന്ന 19-ാമത് ശക്തിഗാന ധ്യാനത്തിലെ കുടുംബസമയം നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു. താഴെ കാണുന്ന നമ്പർ വിളിച്ച് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക. സീറ്റുകൾ വളരെ ലിമിറ്റഡാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ബൈബിൾ കരങ്ങളെടുക്കാം, തുറന്നു പിടിക്കാം. പറയുന്ന വചനങ്ങൾ ശ്രദ്ധയോടെ നമുക്ക് വായിക്കാം, ധ്യാനിക്കാം. ഒപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ, ദൈവസേനയെ സമർപ്പിച്ച കാര്യങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് കൊടുക്കാം. നമ്മുടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന ദൈവമാണ്. നമ്മൾ അറിയുന്നവൻ, നമ്മളെ മനസ്സിലാക്കുന്നവൻ. ആ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ സകലതും നന്മയാക്കി മാറ്റും. പ്രൈസ് ദ ലോർഡ്. ഗ്ലോറി. പരിശുദ്ധാത്മാവേ, കടന്നു വരണമേ. ആത്മാവേ, ജീസസ്. ഗ്ലോറി. കണ്ണീർ കായായ തുഴഞ്ഞു ഞാൻ വന്നു, ആനന്ദമ ജീവിത ഭാരം തുഴഞ്ഞു ഞാൻ നിന്നു. പാദം തളരുമ്പോ തണലിൽ വരമായി നീ ഹൃദയം മുറിയുമ്പോൾ അമൃതി നിന്നുറവായി നീ. എന്നാലും ആശ്രയം നീ മാത്രം എന്നാദാ. തുടയുകിൽ കണ്ണീ ഈശോ, നീ എൻ ജീവന് നാദാനി ഇന്നുള്ളിലെ സ്വരമല്ലോ. ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നി തിരുരൂപം. ീയം ജീവന് നിറയേണം നാദാ, നീയെന്നുള്ളിലെ സ്വരമല്ലോ. ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം. കർത്താവേ, കണ്ണീർക്കയത്തിൽ ആണ്ടു പോകുന്ന ഞങ്ങളുടെ ജീവിതങ്ങളിൽ അങ്ങിടപെടണമേ. ആരും അറിയാതെ, ആരോടും പറയാതെ, ആരും കാണാതെ ഞങ്ങൾ വിഷമിച്ചതും ഞങ്ങൾ കരഞ്ഞതും എന്തിനു വേണ്ടിയാണ്? ആ കാര്യം അങ്ങേറ്റെടുക്കണമേ. പൊന്നു കർത്താവേ, ശുശ്രൂഷ പങ്കെടുക്കുന്ന സകല മക്കളുടെ മേൽ എൻ്റെ പുതിയ അഭിഷേകം ഇപ്പോൾ ഈ നിമിഷം പകരണമേ. കർത്താവേ, എല്ലാ ദുഃഖങ്ങളും ആകുലതകളും വേദനകളും വിട്ടുമാറട്ടെ. രോഗികൾ സുഖമാക്കപ്പെടട്ടെ. കർത്താവിൻ്റെ ശക്തി നിറയട്ടെ, സ്നേഹം നിറയട്ടെ. ഗ്ലോറി ജീസസ്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്.
ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഒരുപാട് പരീക്ഷണങ്ങൾ വരും, ഒരുപാട് പ്രശ്നങ്ങൾ വരും, ഒരുപാട് പ്രലോഭനങ്ങൾ ഉണ്ടാകും. അവിടെയെല്ലാം കർത്താവിനെ പ്രതി അതെല്ലാം തരണം ചെയ്തു പോകുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ഈ കുറച്ച് ദിവസങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, പരീക്ഷണങ്ങൾ ഉണ്ടാകും, പരീക്ഷണങ്ങൾ ഉണ്ടാവേണ്ടതാണ്. അതുണ്ടാകാതിരുന്നാൽ ഒരിക്കലും നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ സ്വീകാര്യരല്ല. കർത്താവ് പോലും ഗെത്സമേനി തോട്ടത്തിലിരുന്ന് രക്തം വിയർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞില്ലേ, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറ്റപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിനെ പല സമയത്തും പിശാച് പ്രലോഭിപ്പിക്കുന്നതും വീഴ്ത്താൻ നോക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മനുഷ്യരായ വെറും കളിമൺ പാത്രങ്ങളായ, വീണാൽ ഉടഞ്ഞു പോകുന്ന വെറും കളിമൺ പാത്രങ്ങളാണ് ഞാനും നിങ്ങളും. പ്രിയസുഹൃത്തേ, ആ നമ്മൾ എത്രമാത്രം പ്രലോഭനങ്ങളിലൂടെ, പരീക്ഷണങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ, ദുരിതങ്ങളിലൂടെ കടന്നു പോകും, അത് കടന്നു പോകേണ്ടതാണ്. കാരണം അതിനു ശേഷമേ ഒരു ഉയർച്ചയുള്ളൂ, ഒരു ബ്ലെസ്സിങ് ഉള്ളൂ, ഒരു കയറ്റമുള്ളൂ. പ്രിയസുഹൃത്തേ, ഹല്ലേലൂയ. വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1:12-15 തിരുവചനം, പുതിയ നിയമത്തിലെ പുസ്തകമാണ് വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1:12-15 തിരുവചനം എല്ലാവരും എടുക്കുക. അവിടെ പറയുകയാണ്, പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ചു കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവന് ലഭിക്കും. പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പൊ ഇത് ക്ഷമയോടെ സഹിക്കണം, ആദ്യം ഇത് സ്വീകരിക്കണം, പിന്നെ സഹിക്കണം. എന്നിട്ടെന്താ പറയുന്നത്? പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ, അതിനെ നമ്മൾ ഓവർകം ചെയ്ത് കഴിയുമ്പോൾ, അവിടെ നമ്മൾ വീണു പോവാതെ പിടിച്ചു നിന്ന് കർത്താവിൻ്റെ സ്നേഹത്തിലും കർത്താവിനുള്ള വിശ്വസ്തതയിലും പ്രാർത്ഥനയിലും നമ്മൾ അവിടെ പിടിച്ചു നിന്ന് കഴിയുമ്പോൾ നമ്മൾ അതിനെ അതിജീവിക്കും. കർത്താവിൻ്റെ വചനം പറയുകയാണ്, ഈ പരീക്ഷയെ, നമ്മുടെ ജീവിതത്തെ തകർക്കാൻ നോക്കിയ, തളർത്താൻ നോക്കിയ ഈ പരീക്ഷയെ, ഈ സഹനത്തെ, ഈ ദുരിതത്തെ നീ അതിജീവിച്ച് കഴിയുമ്പോൾ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ഒരു പ്രൊമോഷൻ, ഒരു ഉയർച്ച, ഒരു കയറ്റം, ഒരു ബ്ലെസ്സിങ് നമുക്ക് ലഭിക്കുന്നത് അവിടെ വീണ് കിടക്കുമ്പോഴല്ല, പരീക്ഷകളിൽ, പ്രലോഭനങ്ങളിൽ, സഹനങ്ങളിൽ വീണ് കിടക്കുമ്പോഴല്ല, വീണ് പോകുമ്പോഴല്ല, അതിനെ അതിജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട തലത്തിലേക്ക് ഉയരുന്നത്. പ്രിയസുഹൃത്തേ, അർത്ഥവാക്യം എന്താ പറയുന്നത്? പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നത് എന്ന് ഒരുവനും പറയാതിരിക്കട്ടെ. എന്തെന്നാൽ ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല, അവിടെ ആരെയും പരീക്ഷിക്കുന്നുമില്ല. പ്രിയസുഹൃത്തേ, ഉണ്ടോ? പരീക്ഷിക്കുമ്പോൾ ദൈവമാണ് തന്നെ പരീക്ഷിക്കുന്നതെന്ന് ആരും പറയാതിരിക്കട്ടെ എന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. പ്രിയസുഹൃത്തേ, കർത്താവ് ആരെയും പരീക്ഷിക്കാറില്ല. കർത്താവിനെ സ്നേഹിക്കാൻ അറിയാൻ പാടുള്ളൂ, കർത്താവിനെ അനുഗ്രഹിക്കാനേ അറിയാൻ പാടുള്ളൂ. പക്ഷേ കർത്താവ് ചിലതെല്ലാം അനുവദിക്കും. പ്രിയസുഹൃത്തേ, ജോബിൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ കൊടുത്ത കർത്താവാണോ? ആണോ? അല്ല. ആരാ കൊടുത്തത്? പിശാചാണ് കൊടുത്തത്. പ്രിയസുഹൃത്തേ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പിശാചിന് അതിനുള്ള അനുവാദം ആര് കൊടുത്തു? കർത്താവ് കൊടുത്തു. എന്തിനു വേണ്ടി? ജോബിൻ്റെ ജീവിതം പഴയതിനേക്കാൾ കൂടുതൽ അനുഗ്രഹിക്കപ്പെടാം. ചില നിരീശ്വരവാദികൾ ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്, യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, ആ കർത്താവിന് ഇങ്ങനെ ഉള്ളതൊക്കെ തട്ടിയെടുത്ത് വേദനിപ്പിച്ച് കഴിഞ്ഞിട്ട് വേണോ അനുഗ്രഹിക്കാൻ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാണെന്ന് കർത്താവിൻ്റെ മുൻപിൽ നമ്മൾ വിശ്വസ്തരാണോ, എല്ലാം ഉള്ളതുകൊണ്ടാണോ കർത്താവിനെ നമ്മൾ വിളിക്കുന്നത്, എല്ലാ സന്തോഷവും സുഖ സൗകര്യങ്ങളും പൈസയും ഒന്നിനും കുറവില്ലാത്ത വിധമുള്ള ജീവിതം ഉള്ളതുകൊണ്ടാണ് കർത്താവിനെ വിളിക്കുന്നത്, അത് ദൈവത്തിന് അറിയണം. അല്ല എന്നാണ് എങ്കിൽ കർത്താവ് നമുക്ക് നഷ്ടപ്പെട്ടതല്ല ഇരട്ടിയാക്കി തരും, അത് നമ്മുടെ പ്രമോഷനാണ്. പക്ഷെ കർത്താവ് അത് അനുവദിക്കും.
കർത്താവ് അനുവദിക്കും, അതിനെ നമ്മൾ അതിജീവിക്കണം, അതിജീവിച്ച് മുന്നോട്ട് പോകണം. അടുത്ത വാക്യം പറയുകയാണ്, ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട കുടുക്കിലാകുമ്പോഴാണ്. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ പരീക്ഷിക്കപ്പെട്ട കുടുക്കിലാകുമ്പോഴാണ്. അപ്പൊ ദുർമോഹം അല്ലേ, ദുർമോഹം മനസ്സിലാകണം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അതിമോഹമാണ് മോനെ, ഇതൊരു അതിമോഹമാണ്. പലപ്പോഴും ഈ അതിമോഹം ദുർമോഹമാകും. ദുർമോഹം നമ്മളെ പല സമയത്തും പ്രലോഭനങ്ങളിൽ കൊണ്ടു ചെന്ന് എത്തിക്കും, പാപത്തിൽ വീഴിപ്പിക്കും. അപ്പം അതുകൊണ്ട് അതിമോഹങ്ങൾ നമുക്ക് വെറുത്തുപേക്ഷിക്കാം, ദുർമോഹങ്ങളെ നമുക്ക് മാറ്റിവെക്കാം. എന്നിട്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. അവനിൽ നോക്കിയവർ പ്രകാശിതരായി. നമ്മളെ കൂടുതൽ ജ്വലിപ്പിക്കാൻ ആ മുഖത്തിന് കഴിയും. പ്രശ്നം അർത്ഥവാക്യം എന്താ പറയുന്നത്? ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. ഓരോരുത്തരും കുടുക്കിലാകുന്നത് ദുർമോഹങ്ങൾ അവശീകരിക്കപ്പെട്ട് കഴിയുമ്പോഴാണ്. ആ ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിച്ച് മരണത്തെ ജനിപ്പിക്കുന്നു. അതായത് നിത്യമായ നാശത്തിലേക്ക് ആ വ്യക്തി പോകുന്നു. പലരും പറയുന്നത് കേൾക്കാറുണ്ട്, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എല്ലാം ഒന്ന് അറിയണ്ടേ, ഒന്ന് സന്തോഷിക്കണ്ടേ, എപ്പോഴും ചോറ് മാത്രം നിന്നാൽ മതി, ഇടയ്ക്കൊക്കെ ഒരു ബിരിയാണി കഴിക്കണ്ടേ ബ്രദറെ, പ്രൈസ് അല്ലാ. നീ ഇടയ്ക്കൊക്കെ ബിരിയാണി കഴിക്കുന്നത് കൊള്ളാം, പക്ഷേ കർത്താവിന് അത് അനിഷ്ടമാണ്, അതിനുള്ള കണക്ക് നീ കൊടുത്തേ പറ്റൂ. പ്രൈസ് അല്ലാ, ഹല്ലേലൂയ. കർത്താവ് ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട കർത്താവിൻ്റെ മുമ്പിൽ സ്നേഹത്തോടെ നമ്മളായിരിക്കണം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കാം. അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തുന്നു, അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടുന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. 2 വാക്യങ്ങളാണ് പറയുന്നത്, 1 പരീക്ഷിക്കാത്തവരെക്കുറിച്ചും 2 അവിശ്വസിക്കാത്തവരെക്കുറിച്ചും. ആദ്യത്തെ വാക്യം, അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തുന്നു. അപ്പോൾ കർത്താവിനെ പരീക്ഷിക്കരുത്. കർത്താവിനെ പരീക്ഷിക്കാത്തവർ കർത്താവിനെ കണ്ടെത്തും, കർത്താവിനെ അറിയും, കർത്താവിനെ അനുഭവിക്കും. അത് തീർച്ചയാണ്. കർത്താവിനെ പരീക്ഷിക്കരുത്. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. യേശു സാത്താനെ നോക്കി പറഞ്ഞതാണ്. പ്രശ്നം ഹല്ലേലൂയ. പരീക്ഷിക്കാൻ പോകരുത്. പരീക്ഷിക്കാത്തവർക്ക് കർത്താവിനെ തന്നെ കാണിച്ചു കൊടുക്കുന്നു. പ്രശ്നം അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടുന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് വിശ്വാസം, എന്ത് തന്നെ വന്നാലും കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ കർത്താവിന് കഴിയാത്തൊന്നുമില്ല. ഇങ്ങനെ നമ്മൾ വിശ്വസിക്കണം, അന്ധമായി കർത്താവിനെ വിശ്വസിക്കണം. അന്ധവിശ്വാസമല്ല, അന്ധമായി കർത്താവിനെ വിശ്വസിക്കണം. ഈ വിശ്വാസം ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തും. എന്താണ് കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത്? ഒരു വചനം പറയാം, ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അത് സംഭവിക്കുക, അത് കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിനെ പരീക്ഷിക്കാൻ നമ്മൾ പോകരുത്, കർത്താവിനെ അവിശ്വസിക്കാൻ നമ്മൾ പോകരുത്. കർത്താവിനെ പരീക്ഷിക്കാത്തവർക്ക് അവിടുത്തെ കണ്ടെത്താൻ കഴിയുന്നു, അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടെ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും പരീക്ഷണങ്ങളിലും പാപത്തിലും വീണു പോകുന്നു നമ്മുടെ ഓരോരുത്തരുടെ ദുർമോഹത്താലാണ്. അതിൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം പൂർണ്ണ വളർച്ച പ്രാപിച്ച് മരണത്തെ ജനിപ്പിക്കുന്നു, നാശത്തിലേക്ക് പോകും. അതുകൊണ്ട് തുടക്കത്തിൽ നമുക്കത് മാറ്റാം. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നടക്കാം. കർത്താവിനെ പരീക്ഷിക്കാതെ, കർത്താവിനെ അവിശ്വസിക്കാതെയും യഥാർത്ഥ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് ജീവിക്കാം. അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പൊന്നുകർത്താവേ, 41-ാമത്തെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട മക്കളെയും, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ദേശങ്ങളിലും രാജ്യങ്ങളിലും ഭൂഖണ്ഡം നിന്ന് പങ്കെടുക്കുന്ന എല്ലാവരെയും, അവരുടെ ആവശ്യങ്ങളും നീ ഞങ്ങളങ്ങ് ഏറ്റെടുക്കണം, അനുഗ്രഹിക്കണം. ഇതുവരെ നടക്കാത്ത കാര്യങ്ങൾ, നാളുകളായി പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ലഭിക്കാത്ത ചില മറുപടികൾ കർത്താവേ ഈ ശുശ്രൂഷയിലൂടെ അത്ഭുതകരമായി അങ്ങ് നടത്തിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുവഴി ഇവരുടെ ജീവിതം കർത്താവിന് സമർപ്പിക്കാൻ ഇവർക്ക് കഴിയട്ടെ. കർത്താവിന് വേണ്ടി ജീവിക്കുവാനും കർത്താവിൻ്റെ സാക്ഷിയായി ജീവിക്കുവാനും
കർത്താവിൻ്റെ വചനം ലോകം മുഴുവൻ പറയുവാനും കർത്താവ് ഞങ്ങൾ ഓരോരുത്തരും അഭിഷേകിച്ചേണമേ. ഞങ്ങളുടെ സാന്നിധ്യവും കൃപയാൽ ഞങ്ങൾ നിറയ്ക്കണമേ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നു. രണ്ട് ദിവസം കൂടിയേ ഉള്ളൂ. ഇതുവരെ ഈ ശുശ്രൂഷ കാണാത്തവർ നമ്മളൊരു ഷെയറിങ്ങിലൂടെ കാണണം. സ്വർഗത്തിൻ്റെ ആഗ്രഹമാണിത്. കാരണം ലോകത്തെ തല കീഴ്മേൽ മറിക്കാനുള്ള ശക്തിയാണ് സമർപ്പണ പ്രാർത്ഥന എന്ന് ഈ ശുശ്രൂഷ ദൈവം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ മെയ് 19 മുതൽ 22 വരെ നടക്കുന്ന വാക്ക് വിത്ത് ജീസസ് എന്ന യുവജന ധ്യാനത്തിലേക്ക് 8-ാം ക്ലാസ് അതിന് മുകളിലുള്ള എല്ലാ യുവതി യുവാക്കന്മാരെയും ബ്രദർ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. താഴെ കാണുന്ന നമ്പർ വിളിച്ച് ഉടനെ തന്നെ നിങ്ങളുടെ സീറ്റുകൾ നിങ്ങൾ ബുക്ക് ചെയ്യുക. മെയ് 23 മുതൽ 26 വരെ 19-ാമത്തെ ശക്തീകരണ ധ്യാനത്തിലേക്കും നിങ്ങളെ കുടുംബസമേത സ്വാഗതം ചെയ്യുന്നു. അതിലും നിങ്ങൾ താഴെ വിളിച്ച് ഇത് കാണുന്ന സമയം തന്നെ ബുക്ക് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നാളെ വീണ്ടും പുതിയ വചനങ്ങളും പുതിയ കാര്യങ്ങളുമായി നമ്മൾ കാണും. അതുവരെ കർത്താവിൻ്റെ കരങ്ങൾ നമ്മളെ തന്നെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവ് നടത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.